പലയിടത്തും ഉണ്ടാകുന്ന വ്യാപക മോഷണ ശ്രമങ്ങൾ തന്നെയാണെന്ന് വാർത്തയിൽ ഇടം നേടുന്നത്. പ്രത്യേകിച്ചും എറണാകുളം പെരുമ്പാവൂർ മേഖലയിൽ ഒരു മാസത്തിനിടയിൽ 50-ൽ അധികം കവർച്ചാ ശ്രമങ്ങളാണ് പെരുമ്പാവൂർ ടൗണിലും പരിസര മേഖലകളിലുമായി നടക്കുന്നത്. ചേന്തമംഗലം വടക്കൻ പറവൂർ മേഖലയിലെത്തിയത് ഇപ്പോൾ കുറുവാ സംഘമാണോ എന്ന് ഉറപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നുപോകുന്നു. അതുറപ്പിക്കാൻ ഇനിയും സമയമെടുക്കുമെങ്കിലും നിലവിൽ ലഭിച്ചിരിക്കുന്ന ലക്ഷണങ്ങളൊക്കെ തന്നെ കുറുവാ സംഘം തന്നെയാണെന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് തന്നെയാണ്. കുറുവാ സംഘമാണോ മോഷണത്തിനെത്തിയത് എന്ന് തുറന്നു പറയാൻ കഴിയില്ല എന്ന് പോലീസും വ്യക്തമാക്കുന്നു. ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേനയാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 കേസുകളിൽ അന്വേഷണത്തിന് വേണ്ടി മുനമ്പം DYSP നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്നും റൂറൽ എസ് പി പറയുന്നുണ്ട്. നേരത്തെ കുറുവാ സംഘം ഉൾപ്പെട്ട സമാനമായ സംഭവങ്ങളുടെ സാദൃശ്യം ഇപ്പോഴെത്തിയ ഈ മോഷണ സംഘത്തിലും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് തിരുട്ട് ഗ്രാമത്തിലെ മോഷ്ടാക്കൾ തന്നെ ആയിരിക്കും ഇതെന്ന സംശയം ബലപ്പെടുന്നത്. പോലീസിന്റെ കണക്കനുസരിച്ച് 3 വീടുകളിലാണ് വെളുപ്പിന് മോഷണം നടന്നത്. നാട്ടുകാർ പറയുന്നതനുസരിച്ച് 10 വീടുകളിൽ കുറുവാ മോഷണ സംഘം എത്തിയിരിക്കുന്നു എന്നുള്ളതും സ്ഥിരീകരിക്കേണ്ടി വരുന്നു. സ്ഥലത്തെ രാത്രി പെട്രോളിംഗ് ശക്തമാക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്നിരുന്നാലും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് വളരെ എളുപ്പത്തിൽ ഇവർ വീടുകളിൽ കയറുന്നു, മറ്റ് സ്ഥാപനങ്ങളിൽ വിലസുന്നു. വടക്കൻ പറവൂർ തൂയിത്തറ പാലത്തിന് സമീപമുള്ള വീട്ടിൽ ഈ മോഷ്ടാക്കൾ എത്തിയതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വാതിൽ തട്ടുന്നതുപോലുള്ള ശബ്ദം കേട്ട് വീട്ടുകാർ എഴുന്നേറ്റ് ലൈറ്റിട്ടു. അപ്പോഴേക്കും ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. 2 വീടുകളിൽ സമാനമായി മോഷ്ടാക്കൾ എത്തിയ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. മറ്റൊരു വീട്ടിലും കൂടി മോഷ്ടാക്കൾ എത്തിയെന്ന് പോലീസിന് ഉറപ്പിച്ചു പറയാനും കഴിയുന്നുണ്ട്. പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് 10 വീടുകളിൽ ഇവരെത്തിയിട്ടുണ്ട്. നാട്ടുകാരൊക്കെ ആകെ പരിഭ്രാന്തിയിലാണ്, ഭയപ്പാടിലാണ്. വടക്കൻ പറവൂരിലെത്തിയ സംഘം വീടിന്റെ പിൻവാതിൽ പൊളിക്കാനാണ് ശ്രമിച്ചത്. സാധാരണ കുറുവാ സംഘം ചെയ്യാറുള്ളതുപോലെ തന്നെ ഷർട്ടിടാതെ ദേഹത്ത് എണ്ണ തേച്ച രീതിയിലുള്ള മോഷ്ടാക്കൾ തന്നെയാണ് ഇവിടെയും എത്തിയത്. പക്ഷേ ഒന്നും തന്നെ മോഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് കണക്കിലെടുത്താണ് ഇത് കുറുവാ സംഘമാണോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിയാത്തത്. മോഷ്ടിക്കാനാണ് എത്തിയതെങ്കിൽ എന്തുകൊണ്ട് അവർ മോഷണം നടത്തിയിട്ടില്ല? എന്തക്രമം നടത്തിയാണെങ്കിലും അത് ചെയ്യുന്നവരാണ് കുറുവാ സംഘമെന്നാണ് പോലീസ് പറയുന്നത്. ഇത്രയധികം വീടുകളിൽ എത്തിയിട്ട് പോലും വെറും കൈയോടെ എന്തുകൊണ്ട് മോഷ്ടാക്കൾ തിരികെ പോയി എന്നുള്ളതാണ് പോലീസിനും സംശയം ജനിപ്പിക്കുന്നത്. എന്നാൽ ആരാണ് കുറുവാ സംഘമെന്ന ചോദ്യം ഒരുപക്ഷെ മലയാളി മനസ്സിലുണ്ടായിരിക്കും. ആയുധധാരികളായ ഒരു സംഘം കൊള്ളക്കാർ, അതുതന്നെയാണ് കുറുവാ സംഘം. തമിഴ്നാട് ഇൻഡ്യൻസ് ആണ് ഇവർക്ക് ഈ പേരിട്ടത്. തിരുട്ട് ഗ്രാമം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ആളുകളെയാണ് കുറുവാ സംഘമായി വിശേഷിപ്പിക്കുന്നത്. നിലവിലുള്ള കുറുവാ സംഘം എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാമത്തിലുള്ള സംഘം മാത്രമല്ല, ഒന്നോ രണ്ടോ മോഷ്ടാക്കളല്ല, മറിച്ച് വലിയൊരു സംഘം, ഒരു കുടുംബമായിരിക്കും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത്. കുറഞ്ഞത് 3 പേരായിരിക്കും ഒരു സ്ഥലത്തേക്ക് മാത്രം മോഷണത്തിന് വേണ്ടി പോകുന്നത്. മോഷണത്തെ തൊഴിലായി കാണുന്ന ജനങ്ങളാണ് ഇത് എന്നുള്ളതുകൊണ്ട് ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇവർക്കില്ല. ഇവരുടെ തൊഴിൽ മാത്രമാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർ മുന്നോട്ട് പോകുന്നത്. അതും ഈ തൊഴിൽ കിട്ടിയത് പാരമ്പര്യമായി കൈമാറിയത് തന്നെയാണ്. ഒപ്പം മോഷണ തന്ത്രങ്ങളും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഒക്കെ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇവർ ഓരോ മേഖലയിലും മോഷണം നടത്തുന്നത്.